അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. മാ ബാഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, മറ്റു ശ്രോതാക്കളെ, റമദാനിൻ്റെ പകലിൽ പേസ്റ്റുകൾ ഉപയോഗിച്ച് പല്ല് തേക്കുന്നതിൻ്റെ രീതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുന്നതിന്, ദന്തശുദ്ധി വരുത്തതിന് വളരെയധികം പ്രോത്സാഹനം കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളിൽ അത് കാണാൻ സാധിക്കും. വുദു എടുക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ പിന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമസ്കാരത്തിൻ്റെ മുമ്പ്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇങ്ങനെ ഒരുപാട് സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുന്നതിനെ സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ അറാഖിൻ്റെ ഒരു കൊള്ളിയുണ്ട്, സൗദി അറേബ്യയിലും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലൊക്കെ അത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ അതുണ്ട്. അപ്പോൾ ആ സിവാക്ക് എന്ന് പറയുന്ന, മിസ്വാക്ക് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാണ് സാധാരണ പല്ല് തേക്കാറുള്ളത്. അപ്പോൾ അതല്ലാത്ത നമ്മൾ റമദാനിൻ്റെ പകലിൽ പേസ്റ്റ്, അതായത് മധുരം ഉള്ള ഒരു പ്രത്യേക സ്ഥലം പേസ്റ്റ്, ആ പേസ്റ്റ് ബ്രഷ് മേലാക്കിയിട്ട് അതുകൊണ്ട് റമദാനിൻ്റെ പകലിൽ പല്ല് തേച്ചാൽ വുദുവിനെ, നോമ്പിനെ അത് ബാധിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലും അത് എന്ത് ചെയ്യില്ല. റമദാനിൻ്റെ പകലിൽ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചാലും നോമ്പിന് അത് ബാധിക്കുകയില്ല. പക്ഷേ ആ പല്ല് തേക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അംശങ്ങൾ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുക എന്നുള്ളത് അത് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. മിസ്വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അത് വായിലയുടെ തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോകാതെ വായിൽ മാത്രം അത് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാവുമ്മ, അതിൻ്റെ ചില മധുരങ്ങളോ മറ്റോ നമുക്ക് അനുഭവപ്പെട്ടാലും എന്തില്ല, അത് നോമ്പിനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ മരുന്നായിട്ട് മൂക്കിൽ ഉറ്റിക്കുന്നത്, അതുപോലെ തന്നെ ചെവിയിൽ ഉറ്റിക്കുന്നതായ മരുന്നുകളൊക്കെ ഉണ്ട്, ചില അസുഖങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ചെവിയിൽ ഉറ്റിക്കുന്ന മരുന്നാണെങ്കിൽ അത് ഉറ്റിക്കുന്നത് കൊണ്ട് നോമ്പിനെ ഒരു നിലക്കും ബാധിക്കുകയില്ല, അത് ചെയ്യാവുന്നതാണ്. എന്നാൽ മൂക്കിൽ ഉറ്റിക്കുകയാണെങ്കിൽ, മൂക്ക് എന്നുള്ളത് ഭക്ഷണം നമുക്ക് ശരീരത്തിലേക്ക്, വയറ്റിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് മൂക്കിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ വായിൽ നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് കൊണ്ട് നോമ്പിനെ ബാധിക്കുകയും ഇല്ല എന്ന് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഹദീസുകളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.